ചവറ്റാണിക്കര സീതക്കുട്ടിയുടെ അന്ത്യയാത്രയാണ് ഇപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫോറസ്റ്റുകാർ പോലീസിൻ്റെ അകമ്പടിയോടെ എല്ലാം കോടനാട്ടായിട്ട് കൊണ്ടുപോവുകയാണ്. കോടനാട്ടാണ് ഇതിൻ്റെ അന്ത്യക്രിയകളും മറ്റും നടക്കുന്നത്. പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടവും എല്ലാവിധ സംവിധാനങ്ങളും അവിടെയാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ആരാധക വൃന്ദങ്ങളെല്ലാവരും അർപ്പിച്ച പുഷ്പചക്രങ്ങളും മറ്റും നമുക്കിവിടെ കാണാം. ഈ വണ്ടിയിലാണ് അല്പസമയം മുൻപ് ക്രെയിനിൽ കയറ്റി ലോഡ് ചെയ്ത ടർപ്പ, ഇപ്പോൾ ടർപ്പ ഉപയോഗിച്ച് പൂർണ്ണമായിട്ടും മൂടപ്പെട്ട സീതക്കുട്ടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൻ്റെ പിന്നാലെ വരുന്ന ജന ആയിരക്കണക്കിന് ജനങ്ങൾ നമ്മൾ കാണാം. ഇതിൻ്റെ മൃഗസ്നേഹികൾ തന്നെയാണ്. അതുപോലെ സീതക്കുട്ടി അത്രയേറെ നെഞ്ചിലേറ്റിയ വ്യക്തിത്വങ്ങളാണ്. നട ഇതുവരെയും തുറന്നിട്ടില്ല. കാരണം ഈ ഒരു വിലാപയാത്രയ്ക്ക് ശേഷം മാത്രമേ നട തുറന്ന് പൂജകൾ ആരംഭിക്കുകയുള്ളൂ. രാവിലെ മുതൽ നട അടച്ചിട്ടിരിക്കുകയാണ്. ആരാധക വൃന്ദങ്ങളുടെ അനുശോചനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ചോറ്റാണിക്കരയിൽ നിന്നും സീതക്കുട്ടി വിട പറയുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന വാഹന വ്യൂഹത്തെ കണ്ടാൽ തന്നെ അറിയാം എത്രമാത്രം സീതക്കുട്ടിയുടെ ആരാധകർ അല്ലെങ്കിൽ സീതക്കുട്ടിയെ സ്നേഹിക്കുന്ന ജനങ്ങൾ ചോറ്റാനിക്കരയിലുണ്ട്, അല്ലെങ്കിൽ ചോറ്റാനിക്കരയുടെ പരിസര പ്രദേശത്തും മറ്റ് ജില്ലകളിലുമുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഇപ്പോൾ കോടനാട് എത്തിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം റിപ്പോർട്ട് വ്യക്തമാക്കുന്നതാണ്. കാരണം 60 വയസ്സ് പ്രായമായ സീതക്കുട്ടിയാണ്. വാർദ്ധക്യസഹജമായ ബുദ്ധിമുട്ടുകൾ ഏറെ അനുഭവിച്ച ഒരു ആനയാണ്. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങളും മറ്റും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് പ്രേക്ഷകർക്ക് ദൃശ്യമാകാം. എങ്കിൽ തന്നെയും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, അതിനെ വളരെ വേദനയോടെ നിർത്തുന്നു. നമ്മുടെ സ്വന്തം തലക്കോടിന് വേണ്ടി ഞാൻ ബിനീഷ് സുന്ദി, സൈൻ ഔട്ട്.